ബിത്രാദ്വീപിലെ ഡ്രൈ ഫിഷ് മേക്കിംഗ് യൂണിറ്റാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വില്ലേജ് ദ്വീപ് പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഉണക്കമീൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണിത്. മത്സ്യബന്ധന തൊഴിലാളികളിൽ നിന്നും കിലോയ്ക്ക് നിശ്ചിത വില ഈടാക്കി ഇവിടെ മീൻ സ്വീകരിക്കും. നോട്ടിലേക്ക് കണക്ക് രേഖപ്പെടുത്തി വെക്കുന്ന ആളാണ് അബ്ദുൽ ഖാദർ. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈയബ എന്ന് വിളിക്കും. ഇവിടത്തെ ജീവനക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഏറ്റവും നല്ല രീതിയിൽ മീൻ ഉണക്കിയെടുക്കുന്ന രീതിയാണ് ഇവർ എനിക്ക് പറഞ്ഞു തന്നത്. ആ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാം. തൂക്കം തിട്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം മീനുകളെ മുറിച്ച് ഉണക്കാൻ പാകത്തിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തായി കൂട്ടിയിടും. മീനിൻ്റെ തൂക്കം നോക്കാനുള്ള മെഷീനും സ്റ്റോർ ചെയ്യാനുള്ള ഫ്രീസറും ഇവിടെ കാണാം. ഇത് ചെറിയ നല്ലാല മോസിൻ കുന്നിക്കാക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കാണുന്ന മീനുകളെല്ലാം ലഗൂൺ ഫിഷുകളാണ്. ആയതിനാൽ തന്നെ ആ മീനിൻ്റെ പുറത്ത് കണ്ണാടി പോലുള്ള ചെറിയ ചെറിയ തൊലികൾ കാണപ്പെടുന്നു. ആ തൊലി ആദ്യമായി കളയണം. മത്സ്യത്തൊഴിലാളികളിൽ നിന്നും സ്വീകരിക്കുന്ന മീനുകൾ 5 കിലോയിൽ കൂടുതലുള്ളതാണെങ്കിൽ അതിൻ്റെ തല കളഞ്ഞതിന് ശേഷമാണ് സ്വീകരിക്കുക. അതിനിടയിൽ ഒരു കുറുമ്പി പൂച്ച എൻ്റെ ക്യാമറയിലേക്കൊരു ചുടുചുംബനം നൽകിയിട്ട് കടന്നുപോയി. കുന്നിക്കാക്ക കുറേ മീനുകളെ തൊലി കളഞ്ഞ് അടുക്കി വച്ചിരിക്കുന്നു. അടുത്ത ജോലി ഈ മീനുകളെ മുറിച്ച് വേസ്റ്റുകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം. ആ ജോലി ചെയ്യുന്നയാളാണ് അബ്ദുറഹ്മാൻ. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അത്തർക്വ എന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ദ്വീപിലുള്ള എല്ലാവർക്കും ഓരോ വിളിപ്പേരുണ്ടാവും. ആ വിളിപ്പേരിലായിരിക്കും ഇവരെ അറിയപ്പെടുക. നിങ്ങൾ ഈ കാണുന്നത് മീനിൻ്റെ തൊലി എളുപ്പത്തിൽ കളയാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൽ ആണി അടിച്ച് വെച്ചതായി കാണാം. ഇതുപയോഗിച്ച് മീനിൻ്റെ തൊലി എളുപ്പത്തിൽ കളയാൻ സാധിക്കും. മീനുകൾ മുറിച്ച് വേസ്റ്റൊക്കെ കളഞ്ഞു വച്ചിരിക്കുകയാണ്. അതിനിടയിൽ തിരണ്ടിയും അവിടേക്ക് കൊണ്ടുവന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതും ഉണക്കാൻ പാകത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടെത്തിച്ചത്. വേസ്റ്റ് കളഞ്ഞ മീനിനെ ഉണക്കാൻ പാകത്തിൽ എങ്ങനെ മുറിക്കും എന്ന് എനിക്ക് കാണിച്ചു തരികയാണ് അത്തർക്കോയ. നീളത്തിൽ മുറിച്ചു വച്ച മീനിനെ എടുത്തിട്ട് കത്തി കൊണ്ട് 3-4 വര അതിലിടും. വെയിൽ പെട്ടെന്ന് അകത്ത് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഒരറ്റത്ത് നിന്നും കുറച്ച് ബാക്കി വിട്ടിട്ട് ബാക്കി ഭാഗങ്ങൾ പിളർന്നെടുക്കും. ഇങ്ങനെ മുറിക്കുന്നതിനെയാണ് ഇവിടെ താറാക്കൽ എന്ന് പറയുന്നത്. കുന്നിക്കാക്ക തൊലി കളഞ്ഞ മീനിനെ അത്തർക്കുക മുറിക്കുകയും ഈയബ താറാക്കുകയും ചെയ്യും. താറാക്കിയതിന് ശേഷം ഒരു കുട്ടയിലേക്ക് അതിനെ നിക്ഷേപിക്കും. ഈ കുട്ടയെ ഇവിടെ പറയുന്ന പേരാണ് കാട്ടി. കാട്ടിയിൽ ഏകദേശം മീനുകൾ നിറഞ്ഞു തുടങ്ങി. മത്സ്യത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത തൊലികൾ ഒരു കൂമ്പാരമായി കിടന്നത് കാണാം. അടുത്ത പരിപാടി ഈ മീനുകളെ കഴുകി വൃത്തിയാക്കണം. അത് കടൽ വെള്ളത്തിൽ കഴുകലാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ കഴുകുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴുകണം. അല്ലാത്ത പക്ഷം മീൻ ഉണക്കാനിടുമ്പോൾ പരിസരം മുഴുവനായി ദുർഗന്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈച്ചകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. ഓല കളഞ്ഞ് വൃത്തിയാക്കിയ തെങ്ങിൻ്റെ മടലുമായി കുന്നിക്കാക്ക മീൻ ഉണക്കാനിടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കൂടെ ഈയവയും. നേരത്തെ ഉണക്കാനിട്ടിരുന്ന മീനുകളെ അവിടെ കാണാമായിരുന്നു. തെങ്ങും PVC പൈപ്പുകളെല്ലാം വരിവരിയായി നെട്ടിരിക്കുകയാണവിടം. ഒരു കയറ് അതിൻ്റെ മേലെ നീളത്ത് കെട്ടിയിരിക്കുന്നു. ആ കയറിലേക്കാണ് ഈ മടൽ കെട്ടാൻ പോകുന്നത്. കയറിൻ്റെ മേലെ തൂക്കിയിടുന്ന മീനുകളുടെ 2 അറ്റവും താഴെ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ മടൽ ഇങ്ങനെ കെട്ടുന്നത്. ആ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ പുഴുക്കൾ വന്നു ചേരാനും ഈച്ചകൾ വരാനും ദുർഗന്ധം വ്യാപിക്കാനും സാധ്യതയുണ്ട്. അതിനാലാണ് ഇങ്ങനെ കയറിൻ്റെ താഴെയായിട്ട് മടലുകൾ കെട്ടിയിടുന്നത്. ഇങ്ങനെ കെട്ടുന്നതുകൊണ്ട് കയറിൽ തൂക്കിയിടുന്ന മീനുകൾ താഴെയുള്ള മടലിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി നിന്നുകൊള്ളും.
പരസ്പരം കൂട്ടിമുട്ടാത്തതിനാൽ അതിനിടയിൽ വെയിൽ നന്നായി വന്ന് പതിക്കാനും സാധ്യതയുണ്ട്. കുഞ്ഞിക്കാക്കയും ഈയബയും കൂടി മുറിച്ച് പാകമാക്കി വച്ച മീനുകളെ കടലിലേക്ക് കൊണ്ടുപോയി കഴുകാനുള്ള ഒരുക്കപ്പാടിലാണ്. കടൽ വെള്ളത്തിലേക്ക് കൊണ്ടുപോയ മീനുകളെ മുഴുവനായി കൊട്ടിയതിന് ശേഷം ആ കൂട്ട കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ മീനുകളും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുട്ടയിലേക്ക് വീണ്ടും ഇടും. വൃത്തിയാക്കിയ മീനുകളുമായി ഉണക്കാൻ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് അവർ നടക്കാൻ തുടങ്ങി. അതിൽ നിന്നും ഓരോന്നായി എടുത്ത് കയറിൻ്റെ മേലെ താഴെ കെട്ടിയ മടലിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി തൂക്കിയിടും. ഇവിടെ ആ മടലിൻ്റെയും കോലിൻ്റെയും അപ്പുറവും ഇപ്പുറവുമായി കൂട്ടിമുട്ടാതെ മീനുകൾ തൂങ്ങി നിൽക്കുന്നതായി കാണാം. എന്നാൽ ചില സ്ഥലത്ത് ഇങ്ങനെ മടലുകൾ കെട്ടാതെ കയറിൽ മാത്രം തൂക്കിയിടുന്നതായി കാണാം. അവിടെ രണ്ടറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുകയും അവിടെ പുഴുക്കൾ വരികയും ഈച്ചകൾ വരികയും പരിസരം മുഴുവനായി ദുർഗന്ധം വ്യാപിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. സാധാരണ രീതിയിൽ മീൻ നന്നായി ഉണങ്ങി പാകത്തിലാവാൻ എടുക്കുന്ന സമയം 7 ദിവസമാണ്. ഒരാഴ്ചത്തെ വെയിൽ നന്നായി കൊണ്ടുകഴിഞ്ഞാൽ മീൻ നല്ല രീതിയിൽ ഉണങ്ങി ഉപയോഗിക്കാൻ പാകത്തിലായി വരും. മീൻ ഉണക്കാനിട്ടതിൻ്റെ ആദ്യ ദിവസം രാത്രിയിൽ മഴയുണ്ടായാൽ പോലും മീൻ മൂടി വയ്ക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ദുർഗന്ധം വ്യാപിക്കാൻ കാരണമായേക്കാം. രാത്രിയിൽ മൂടി വയ്ക്കാതെ മഴയെങ്ങാനും ഈ മീനിലേക്ക് എത്തുകയാണെങ്കിൽ രാവിലെ കടൽവെള്ളമെടുത്ത് മീനുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീനിന് കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം വെയിൽ കൊണ്ട് പാകമായി കൊണ്ടിരിക്കുന്ന മീനുകളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻ ഉണക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അത്തർക്കോയേക്കും കുഞ്ഞിക്കാക്കയ്ക്കും ഈയവയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.